വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നമ്മളെ രോമാഞ്ച് പൊള്ളിച്ച, നമ്മുടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, നമ്മുടെ മണപ്പള്ളി കോളേജിൽ നമ്മുടെ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എല്ലാവർക്കും വളരെ മുഖത്ത് സന്തോഷം മാത്രമേ ഉണ്ടാവാണ്. ഗുരുക്കന്മാരെ ബഹുമാനപൂർവ്വം ഈ ഫ്രണ്ട്സ് ഫോറമിൻ്റെ ഈ ഗെറ്റഗറിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മക്കുട്ടി ടീച്ചറെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് എത്തിച്ച് തരാം. എന്താ പറയുക, ഭരണകാലത്ത് എല്ലാവരുടെ ഒരു പേടി സ്വപ്നമായിരുന്നതാണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണാനും. താങ്ക് യു, താങ്ക് യു സർ. ഇനി പിന്നെ നമ്മുടെ ആരാധനയെ നമ്മുടെ അശോകൻ മാസ്റ്റർ, നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ, എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കാര്യ പരിപാടിയിൽ കടക്കാം. സമയം ഉണ്ടാവില്ല, കാരണം
പഴയ ക്യാമ്പസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാണുവേട്ടൻ എന്നും വിദ്യാർത്ഥികളുടെ ഒരു പേടി സ്വപ്നവും അതേപോലെ തന്നെ നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഈ പരിപാടി കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഓരോ കുട്ടികൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ നമ്മുടെ ഷർലി ടീച്ചർ എത്തേണ്ടതുണ്ട്. അവരെയും അവരുടെ അസാന്നിധ്യത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗ്രൂപ്പിന്റെ അഡ്മിനിയായിട്ടുള്ള ടീമ അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നിരഞ്ജൻ മാസ്റ്റർ, നാസർ മംഗലാട്, ബിജു പാറോൻ, അനൂപ് ബോസ്, മുഴുവൻ ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട പല പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പരിപാടി പങ്കുചേരാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ സഹപാഠികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെ നമ്മുടെ കോളേജിൽ ഡാൻസറായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഔപചാരിക രീതിയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിന്നിട്ട്. അത് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ സഹപാഠികളിവിടെ ഇരുന്നുകൊണ്ട് എന്നെ ചിരിച്ച മുഖത്തോടുകൊണ്ട് നോക്കി നിറഞ്ഞ സന്തോഷമില്ല. എല്ലാവർക്കും സന്തോഷമില്ല. ഈ ഒരു സന്തോഷവും സൗഹൃദവും നമുക്ക് എന്നെന്നും നിലനിർത്താൻ പറ്റണം. ഒപ്പം തന്നെ നമ്മുടെ മാതൃക മരികാട്ടികൾ നമ്മുടെ ഗുരുക്കന്മാർക്ക് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും സർവേശ്വരനെ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വാഗത പ്രസംഗം സജീവൻ നമ്മുടെ ഒരു നല്ലൊരു കയ്യോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ. എല്ലാവർക്കും നമസ്കാരം. ചെറുതായിട്ട് ഫോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനെ എല്ലാവരോടും ആദ്യമായി ക്ഷമിച്ചു വയ്ക്കുകയാണ്. പിന്നെ ഇന്നൊരു ക്രിസ്മസ് ദിനമാണ്. അപ്പൊ ഇത്രയും നല്ലൊരു ദിവസത്തിൽ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കാണാനും അവരുമായിട്ട് ഒരുപാട് സംസാരിക്കാനും നല്ല കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും വേണ്ടി നിങ്ങളിവിടെ ഒത്തുകൂടാനെടുത്ത ആ ഒരു എഫേർട്ട്, അതിന് വാട്സാപ്പ് ഗ്രൂപ്പായ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന ഗ്രൂപ്പിനും അതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും, ബിജുമാഷായാലും ഷീമ ചേച്ചി ആയാലും, അവർക്ക് എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനമുണ്ട്. ഇങ്ങനെയുള്ള ഒത്തുകൂടൽ വളരെ റെയറാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കാണാം, ഒന്ന് ഒത്തുകൂടാം, പഴയ കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാം എന്ന് നിങ്ങളെടുത്ത തീരുമാനം അത് വളരെയധികം നല്ലൊരു തീരുമാനമാണ്. അപ്പൊ എനിക്കിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കും എൻ്റെ ക്യാമ്പസ് ലൈഫൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമുക്ക് ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല കുറച്ച് നാളുകളാണ്. അതിപ്പോൾ ആർക്കായാലും ഏത് വർഷം കഴിഞ്ഞു പോയതായാലും അതങ്ങനെയാണ്. അപ്പൊ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ അബദ്ധമായിരുന്നു. അപ്പൊ നമ്മൾ ഈ സീനിയേഴ്സ് ആയിരിക്കുന്ന ടൈമാണ്, സെക്കൻഡ് ഇയേഴ്സ് ആണ്. അപ്പൊ ആ ടൈമിൽ ജൂനിയേഴ്സ് വരുമ്പോൾ നമുക്കിപ്പോ ഒരു പ്ലാനിംഗ് ഉണ്ട് ഗ്യാങ് ആയിട്ട് റാഗ് ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പേര് ഗ്യാങ് ആയിട്ട് റാഗ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ ജൂനിയേഴ്സ് വരുന്നുണ്ട്. പഴയ പോലെ ഞങ്ങൾ ആദ്യത്തെ കേട്ട സീനിയേഴ്സിനെ പേടിക്കും, ജൂനിയേഴ്സ് ഭയങ്കര ബഹുമാനമായിരിക്കും, നമ്മൾ പറയുന്നത് എന്തും ചെയ്യും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങനെ നിന്നിട്ട് അവർ വരുന്നു റാഗ് ചെയ്യാൻ വേണ്ടി പാട്ട് പാടാൻ പറയും. അപ്പൊ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചു, ചേട്ടന് പാട്ട് പാടിക്കുക, എന്നിട്ട് നമ്മൾ അതുപോലെ പാടും. അപ്പൊ ആ ലെവലാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പൊ അങ്ങനെ പറ്റിയ കുറെ അബദ്ധങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പം എന്നിരുന്നാലും ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇത്രയും നല്ല ഒരു പ്രോഗ്രാം, ഫ്രണ്ട്സ് ഫോർ എവർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഓർമ്മക്കൂട് എന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനെ ബിജുമാഷ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ഞാൻ രാഗമാലിക്കാൻ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പൊ അങ്ങനെയാണ് സാർ എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ വരും. അതിപ്പോ എന്ത് സമയമുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും വരും. കാരണം എൻ്റെ ഒരു തുടക്കം, കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ വെച്ചിട്ടാണ്. അവിടുന്ന് ഡാൻസ് പഠിച്ചു തുടങ്ങി, ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തു, പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു, അത്യാവശ്യം സീരിയൽ ചെയ്തു. എന്നിരുന്നാലും സാർ വിളിക്കുകയാണെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് സാറുമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോഗ്രാമിന് ഒരു ഭാഗമാകാൻ, ഇത്രയും നല്ലൊരു ദിവസം എന്നെ ക്ഷണിച്ചതിൽ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സോ ഒരുപാട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഓർമ്മക്കൂട് എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരു സന്തോഷം നമ്മളിവിടെ നിങ്ങളെ പങ്കിടപ്പെടും.
നമ്മളെ ഒരുമിച്ച് ഇവിടെ ഇരിക്കേണ്ട രണ്ട് വ്യക്തികളെ ഇന്ന് ഈ ലോകത്ത് തന്നെ ഇല്ല. അവിശാരിതമായിട്ട് അപകട മരണങ്ങൾ സംഭവിച്ചിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ രണ്ട് കൂട്ടുകാരുണ്ട്. ഒന്ന് ശ്രീജിത് പയ്യൂർ, കിഴിയൂരാണ് സ്വദേശൻ, എൻ്റെ ക്ലാസ്സിലായിരുന്നു. അദ്ദേഹവും സുഹൃത്തുക്കളും ബീച്ചിൽ പോയപ്പോഴേ ഇടിമിന്നിലേറ്റിട്ട് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. കൂടാതെ ഷിജു തലശ്ശേരി, നമ്മുടെ മടപ്പള്ളിക്കോയ ക്യാമ്പസിലെ ഹോക്കി ടീമായിരുന്നു, ടോജിയുടെ ചങ്ക് പ്രവാണ്, അദ്ദേഹം ഇന്ന് നമ്മൾ ഒരുമിച്ചില്ല. ഈ രണ്ട് വ്യക്തികളുടെയും ആത്മാവിന് വേണ്ടി ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് കൊണ്ട് ഒരു മകനാണ് പ്രാർത്ഥന അനുശോചനം. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഇപ്പം ഉദ്ഘാടനം നിർവഹിച്ച തീർത്ഥയ്ക്ക് ഫ്രണ്ട്സ് ഫോർ എവറിൻ്റെ ഒരു സ്നേഹോപകാരം നമ്മുടെ എല്ലാ കൂട്ടുകാരികളും വന്നിട്ട് ഒരുമിച്ച് നമ്മുടെ തീർത്ഥ ആർഎസിന് നൽകണം. അവർക്കുള്ളതായി നമ്മുടെ ഗ്രൂപ്പ് അഡ്മിനെ നല്ലൊരു നിറഞ്ഞ കയ്യിൽ ഒരു യോഗ ശബ്ദമില്ല, അപ്പൊ പഴയ എനർജി വരണം. ഒരു സത്യം സ്കില്ല ചീസ് എന്ന ഫോട്ടോ അത് എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും വരും. താങ്ക് യു, താങ്ക് യു മേഡം, താങ്ക് യു ലോട്ട്. അശോകൻ മാസ്റ്റർ, ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാനും നമ്മുടെ ഒരു സ്നേഹാദരമാണ് അത്. ഇന്നത്തെ ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാളിൽ ഉദയകുമാർ, നമ്മുടെ മടപ്പള്ളി ക്യാമ്പസിലെ ഉദയകുമാർ സാറ്, നമ്മുടെ പ്രിയപ്പെട്ട അശോക് സാറിന് നമ്മുടെ ഫ്രണ്ട്സ് ഫോറമിൻ്റെ ആദരവ് നൽകാൻ വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വൈസ് പ്രിൻസിപ്പൽ. അശോക് സാറെ കൊണ്ടാടേണ്ടതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിരഞ്ജന് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ അനുബോസ് സജീവ്, നിരഞ്ജൻ, സുജിത്ത് എന്നിവരെ നമ്മുടെ അശോക് സാറെ കൊണ്ടാടേണ്ടതിനു സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. രണ്ട് വാക്ക് സംസാരിക്കാനും നമ്മുടെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഉദയകുമാർ, എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ ആദ്യമായി ഇതിൻ്റെ സംഘാടകർ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. രണ്ടു ദിവസം മുമ്പായിട്ടാണ് വൈകിട്ട് ഒരു വിളി വന്നത്, ഒരു പരിപാടി ഉണ്ട്, സാറിന് പങ്കെടുക്കാൻ പറ്റുമോ എന്ന്. പൂർവ്വവിദ്യാർത്ഥികൾ എവിടുന്ന് വിളിച്ചാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം അധ്യാപകന് ഉണ്ടായിരിക്കണം. അതാണ് ഒരു അധ്യാപകന കടമ. എന്നാണ് മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ മടപ്പള്ളി ഗവൺമെൻ്റിൻ്റെ സേവനം വളരെ വലുതാണ്. ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലഘട്ടം 1972-77 കാലഘട്ടത്തിൽ ഇവിടെ പി ഡിഗ്രി വിദ്യാർത്ഥി, ബികോം വിദ്യാർത്ഥിയുമായിരുന്നു. അതിനുശേഷം 1990 മുതൽ ഇങ്ങോട്ട് തോമസ് വകുപ്പിനും ഈ കോളേജിന്റെ പ്രിൻസിപ്പളായി ഇരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിനുപിന്നെ ഇപ്പോഴും ഏഷ്യൻ MP മാധവൻ, അതേ ഈ കലാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ആ കൂട്ടായ്മയിൽ കൂടി നമ്മുടെ കലാലയം, നമ്മൾ പഠിച്ച് ഇറങ്ങിയ കലാലയത്തിൽ തിരികെ എത്തുവാനും അതിനുപരിയായിട്ട് ഈ കലാലയത്തിലൂടെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് ഈ സ്നേഹത്തിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും സമുദായത്തിലെ വിദ്യാർത്ഥി കലാലയം പഠിക്കുന്നുണ്ട്. അതിന് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട്, പലവിധ പ്രശ്നങ്ങൾ. പക്ഷെ അതിന് വിദ്യാർത്ഥി, ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം തങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഒരിക്കലും ആരുടെ മുന്നിൽ വരാറില്ല. പക്ഷെ ഇത് തോന്നുന്നത് നമ്മുടെ ഈ കലാലയത്തിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് സഹായങ്ങൾ ആവശ്യമായി വരുന്നത് എന്ന് നമുക്കറിയാനും ആ രീതിയിൽ നമ്മുടെ
പള്ളി ഗവൺമെന്റ് കോളേജില് വളരെ പിന്നെ നല്ലവണ്ണം പഠിക്കുന്ന പിന്നാമ്പാവസ്ഥയിലുള്ള സാമ്പത്തികമായിട്ട് എത്തുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിൽ കൂടി നമുക്ക് സഹായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം നാം പഠിച്ചിറങ്ങി നമ്മുടെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു കലാലയത്തോട് നമുക്ക് ചെയ്യാനൊരു കടമ ആ രീതിയിലായിരിക്കണമെന്നാണ് ഈ വൈകിയവളെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ കൂടുതൽ തിരിപ്പിക്കുന്നില്ല. ഒന്നുകൂടി എല്ലാവർക്കും നന്ദിയെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് നന്ദി, നമസ്കാരം. വന്നിരിക്കുന്നത് നല്ല കാര്യം, തീർച്ചയായിട്ടും ആദരവസീകരിക്കാൻ സ്നേഹപൂർവ്വം എല്ലാവരും എല്ലാവർക്കും എന്റെ ആശംസകൾ.
എല്ലാ പൊതു വിദ്യാഭ്യാസ മത്സ്യ കോളേജിന്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുന്നു.
ഇങ്ങനെ ചെറു കാലഘട്ടത്തിൽ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ ഇവിടെ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു. ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തത് നമ്മുടെ പ്രിയ കൂട്ടുകാരിയുടെ വിദേശ രാജ്യങ്ങളിലും പയ്യോടെയും മാറി പൊടിച്ചേരി നാട്ടിലും വ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവവുമാണ് ഈ ഒരു അവസരത്തിൽ സന്തോഷവും ഫ്രണ്ട്സിപ്പോടെ ഉണ്ടെങ്കിൽ പറയുകയാണ്. സംഘപോൾ നമ്മൾ അമ്മ പൊടിച്ച പദ്ധതി ഒരു വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഈ സംഗമിക്കാനും എല്ലാവർക്കും ആയുരാരോഗ്യ സൈഖ്യങ്ങൾ സർവേശ്വരൻ അന്യ നിലക്കട്ടെ എന്ന് നല്ല ചിരിച്ചാൽ നന്മനം നേരുകയാണ്. ഈ സ്നേഹപുസ്തകം എന്നെന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. സ്നേഹമുള്ളിടത്തെ സന്തോഷമുള്ളൂ, സന്തോഷമുള്ളിടത്തെ ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുണ്ടെങ്കിലേ തന്നെ തഹ്യൂ തീശ്വരനെ എല്ലാ സന്ദേശവും എല്ലാ കുട്ടികളും ഉണ്ടാവും. ആ സ്നേഹവും സൗഹൃദം എന്നെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. Thank you. Thank you. Thank you. Thank you. വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു സ്നേഹിതരുടെ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ സന്ദേശം. Thank you.
ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന്.